ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡാക്കി പബ്ലിക് ആക്കി കഴിഞ്ഞ ശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുന്ന ആപ്ലിക്കേഷൻ യൂട്യൂബ് സ്റ്റുഡിയോ ആയിരിക്കും. എത്ര വ്യൂസ് വന്നു, എത്ര CTR ഉണ്ട്, അതിൻ്റെ റാങ്കിങ് എത്രയാണ്, എത്ര കമൻസ് വന്നു, ഏതൊക്കെ കമൻസ്, നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് പോലും യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിലെ ഓരോ ഓപ്ഷനും നമുക്ക് നല്ല പരിചയമായിരിക്കും. അപ്പോൾ അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് പലർക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഈ അടുത്ത സമയത്തായിട്ടാണ് എല്ലാവർക്കും ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത്. അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസിൽ ഒന്നാണ് കമൻസ് എന്നുള്ള സെക്ഷൻ. നമ്മൾ അതിൽ റിപ്ലൈ കൊടുക്കുന്നതും അതായത് നമുക്ക് കൂടുതൽ എൻഗേജ്മെന്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത് കമൻസ് സെക്ഷനിലൂടെ ഒരു ഓപ്ഷൻ ആണല്ലോ. അപ്പോൾ ആ ഒരു കമൻറ്റ് സെക്ഷൻ എന്നുള്ളത് ഇപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നില്ല. പകരം നമുക്കവിടെ കാണാൻ കഴിയുന്നത് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഓപ്ഷനാണ്. ഈ ഒരു അപ്ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, പലർക്കും മുമ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു, വ്യാപകമായിട്ട് ഇപ്പോൾ എല്ലാവരിലേക്ക് എത്തിയത് ഈ അടുത്ത സമയത്താണ്. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, കമ്മ്യൂണിറ്റി എന്നുള്ള ആ ഒരു പേര് മാറി പകരം അതിവിടെ എന്തൊക്കെ ബെനിഫിറ്റാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്, അത് അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ YT സ്റ്റുഡിയോ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളൊക്കെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുക, നിങ്ങൾക്കൊക്കെ ഈ ഒരു ഓപ്ഷൻ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തു. അപ്പോൾ അവിടെ കമ്മ്യൂണിറ്റി എന്നാണ് എനിക്ക് ചേഞ്ച് ആയിട്ടുണ്ട്, ആ കമൻറ്റ് സെക്ഷൻ കാണുന്നില്ല, പകരം കമ്മ്യൂണിറ്റി എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ലഭിച്ചിട്ടില്ലെങ്കിൽ YT സ്റ്റുഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക, അങ്ങനെ ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കമ്മ്യൂണിറ്റി എന്നുള്ള മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് ഇവിടെ വന്ന മാറ്റം എന്നുള്ളത്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്, കമൻസ് എന്നുള്ളത് കാണുന്നുണ്ട്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ അവിടെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല കമ്മ്യൂണിറ്റി സ്പോട്ട്ലൈറ്റ് എന്നൊക്കെ പുതിയൊരു ഓപ്ഷനും കാണാനുണ്ട്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് എന്തൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണുന്നത് കമൻസ് ആൻഡ് 28 days, 28 ദിവസത്തെ കമൻസ് 2200 എന്ന് കാണുന്നുണ്ട്. അതുപോലെ റിട്ടേണിംഗ് വ്യൂവേഴ്സ് 28 days എന്നുള്ളത്. ഇപ്പോൾ കമൻസ് 28 days എന്നുള്ളത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 2200 കമൻ്റ് ആണ്, 2216 കമൻറ്റ് കറക്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ. അതുപോലെ ടോപ്പ് കണ്ടൻറ്റും അതിൽ നിന്ന് വന്നിട്ടുള്ള കമൻസിൻ്റെ എണ്ണങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് 28 days അപ്പോൾ നമ്മളിങ്ങനെ ഡേയ്സ് മാറ്റി കൊടുക്കുമ്പോൾ ആ അതിലെ കമൻസ് മാറുന്നുണ്ട്, എത്ര വന്നു എന്നുള്ളതിൻ്റെ കണക്കൊക്കെ മാറുന്നുണ്ട്. അപ്പം നമുക്ക് അത് 90 days അങ്ങനെ എടുത്ത് നോക്കാം. അപ്പോൾ കമൻസിൻ്റെ എണ്ണം കൂടുന്നുണ്ട്, 7462. അങ്ങനെ നമുക്ക് കമൻസ് ഒന്ന് ഫിൽട്ടർ ചെയ്ത് നമുക്ക് കാണാവുന്ന ഒരു ഓപ്ഷനാണെന്ന് പറയാം. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ അത് ആദ്യത്തത് നമ്മൾ ലാസ്റ്റ് 28 days ഡിഫോൾട്ട് അത് നമുക്ക് മാറ്റി നോക്കാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് മനസ്സിലായി. രണ്ടാമത് നമുക്ക് കാണുന്നത് റിട്ടേണിംഗ് വ്യൂവേഴ്സ് എന്നുള്ളത്, 22500 കാണുന്നുണ്ട് 28 days. അപ്പോൾ നമ്മുടെ ചാനലിൽ റിട്ടേണിംഗ് വ്യൂവേഴ്സ് ആയിട്ട് വരുന്നവർ 28 ദിവസം, അതായത് ന്യൂ വ്യൂവേഴ്സ് അല്ലാതെ ഓൾറെഡി നമ്മൾ വീഡിയോ കാണുന്നവരാണ് 22500 എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫോൾട്ട് ആയിട്ട് 28 days അനലിറ്റിക്സ് അവിടെ കാണാം, അതൊക്കെ മാറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് അവിടെ കാണുന്നുണ്ട് റിട്ടേണിംഗ് വ്യൂവേഴ്സ് എന്നുള്ളത്. അപ്പോൾ റിട്ടേണിംഗ് വ്യൂവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ പറയുന്നുണ്ട്, വ്യൂവേഴ്സ് ഹു ഹാഡ് ഓൾറെഡി വാച്ച്ഡ് യുവർ ചാനൽ എന്നുള്ളത്. ഓൾറെഡി നമ്മുടെ ചാനല് വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആളുകൾ 22571 പേരാണ് വന്നിട്ടുള്ളത്. ന്യൂ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ട് താഴെ കാണുന്നുണ്ട്, അത് ഏകദേശം 22746. അപ്പോൾ ഏകദേശം ഒരേ രീതിയിൽ പുതിയ ഇതായിട്ട് വരുന്നവരുമുണ്ട്, സ്ഥിരമായിട്ട് കാണുന്നവരും ഏകദേശം കണക്ക് സെയിം ആണെന്ന് കാണാം. അപ്പോൾ ആ ഒരു അനലിറ്റിക്സ് ഇവിടെ കാണുന്നുണ്ട്, അതായത് 3 days പ്രോസസ്സിംഗ് ആണ് എന്നുള്ളതും പറയുന്നുണ്ട്. അതായത് പിന്നെ അവസാനത്തെ 3 days അത് അക്യുറേറ്റ് ആയിരിക്കില്ല, ചിലപ്പം മാറ്റങ്ങൾ വരാം പ്രോസസ്സിംഗ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്നുള്ളത് ക്രിയേറ്റ് എ പോസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് YT സ്റ്റുഡിയോ ആപ്പ് വഴി തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ ഒരു ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലേക്കാണ് പോവുക. അപ്പോൾ അവിടുന്ന് നമുക്ക് പോസ്റ്റ്, കമ്മ്യൂണിറ്റി ടാബിലെ പോസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. യൂട്യൂബ് സ്റ്റുഡിയോ ഉപയോഗിച്ചിട്ട് നമുക്ക് കമ്മ്യൂണിറ്റി ടാബിലെ പോസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. മറ്റേ നമ്മൾ ചാനലൊക്കെ എടുത്ത് ചാനലിൻ്റെ പേജ് എടുത്ത് കമൻസ് മറ്റേ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു പതിവ്, ഇപ്പോൾ അങ്ങനെയല്ല.
ഐ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ചെയ്ത് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് എ പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടും. അപ്പം ശരിക്കും ഒരു എന്തുകൊണ്ട് കമ്മ്യൂണിറ്റി എന്ന് പേര് മാറ്റി എന്നതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണിത്. കമ്മ്യൂണിറ്റി ടാബൊക്കെ ഇപ്പോൾ ഇതിൽ ലഭിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആയി. ഇതുവരെ നല്ലൊരു അപ്ഡേറ്റ് ആണ്, നല്ല നല്ല ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ ഈ ഒരു സെക്ഷനിലൂടെ ലഭിക്കുന്നത് എന്ന് പറയാം. ശേഷമാണ് കമൻസ് എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ആദ്യം കണ്ടിരുന്നത് കമൻസ് എന്നുള്ളതായിരുന്നു. അപ്പോൾ കമൻസ് ഇവിടെ ഉണ്ട്, പക്ഷേ അതിലെ പ്രധാനപ്പെട്ട കുറച്ച് കമൻസുകളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് വ്യൂ ഓൾ എന്നുള്ളൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ എങ്ങനെയാണോ കമൻസ് സെക്ഷൻ കണ്ടിരുന്നത് അത് അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളാ കമൻസ് സെക്ഷൻ മൊത്തം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കമൻസ് സെക്ഷൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അതൊന്നുകൂടി വിപുലീകരിച്ച് കുറച്ചും കൂടി അഡീഷണൽ ഓപ്ഷൻ നമുക്ക് തന്നു. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് കമൻസ് സെക്ഷൻ ഇവിടെയാണ് എന്നുള്ളത് കാണാം. അപ്പോൾ വ്യൂ ഓൾ എന്നുള്ള ഭാഗം എടുത്തിട്ട് നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ കൺട്രോളിംഗ് ഇവിടെയാണെന്ന് നമുക്ക് പറയാം. റിമൂവ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഹെൽപ്പ് ബട്ടൺ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതും ക്ലിയർ ആണ്. അപ്പോൾ കമൻസ് സെക്ഷൻ എവിടെയും പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അടുത്തൊരു ഓപ്ഷൻ നമുക്ക് നോക്കാം, കമ്മ്യൂണിറ്റി സ്പോട്ട് ലൈറ്റ് എന്നുള്ളത്. അഡീഷണൽ ആയിട്ട് വന്ന വളരെ നല്ലൊരു ഫീച്ചറാണെന്ന് പറയാം. കമ്മ്യൂണിറ്റി സ്പോട്ട് ലൈറ്റ് എന്നുള്ളത് വീക്ക്ലി ഹൈലൈറ്റ്സ് ഓഫ് യുവർ മോസ്റ്റ് എൻഗേജ്ഡ് ഓഡിയൻസ് മെമ്പേഴ്സ്. അതായത് ഒരാഴ്ചയിലും നമ്മുടെ ഓഡിയൻസിൽ ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആരൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. അതുപോലെ നമ്മളെ ടോപ്പ് കമൻറ്റേഴ്സ്, നമ്മളെ ചാനലിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന ടോപ്പ് കമൻറ്റേഴ്സിനെയും കാണാൻ പറ്റും. അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങൾക്ക് നോക്കൂ, കഴിഞ്ഞ വീക്കിൽ നമുക്ക് എജീസ് ടേസ്റ്റ് അല്ലേ, അജീസ് ടേസ്റ്റ് അങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും അജീസ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനല്, ചേച്ചിയുടെ ചാനലാണ്. അതിൽ 69 കമൻസ് അവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അവർ എന്താ, അപ്പോൾ അവർ 69 കമൻറ്റ്, 45 ഹേർട്സ് കിട്ടിയിട്ടുണ്ട്. ടോപ്പ് കമൻറ്റർ ആണ്. അപ്പോൾ അവരുടെ ചെയ്ത കമൻസുകളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് വ്യൂ ചാനൽ ഓൺ യൂട്യൂബ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അജീസ് ടേസ്റ്റ് എന്നുള്ള ചേച്ചിയുടെ ചാനലിലേക്ക് ഡയറക്റ്റ് നമുക്ക് പോകാൻ കഴിയും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഡയറക്റ്റ് അവരുടെ ചാനലിലേക്ക് പോയിട്ടുണ്ട്. അവരിപ്പോൾ ഒരു ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഒരു ഹായ് വിടാം. ഹായ് വിട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും വരുന്ന ചാനലാണല്ലോ, ആദ്യമായിട്ട് എന്റെ അടുത്ത് വന്നത്. ഒത്തിരി എന്ത് പേര്, ഷഫീഖ് എന്നോ എന്താണ്, അങ്ങനല്ലേ പേര്? ഒത്തിരി ഒത്തിരി താങ്ക്സ് കടന്നു വന്നതിനെ. ഞാൻ കൂട്ടിക്കെട്ടാൻ പോകുവായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിപ്പോ ഞാനിത് വീഡിയോയില് ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാം. ഓക്കെ, ഞാൻ എന്തായാലും ഇല്ല. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ചാനലിൽ കയറി. അപ്പൊ ഈ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഓക്കെ, നമുക്ക് ബാക്കിലോട്ട് പോവാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അവരുടെ ലൈവിലൊന്ന് ജോയിൻ ചെയ്തതാണ്. അപ്പൊ ഒരു ഹായ് ഒക്കെ പറഞ്ഞ് വെറുതെ ഇത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഈ ഒരു വീഡിയോയിൽ പെടുമല്ലോ, അതാണ് ഞാൻ സർപ്രൈസ് ഉണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ച കേട്ടോ. അപ്പൊ എന്തായാലും അവർ ടോപ്പ് കമന്റർ എന്നുള്ള രീതിയിൽ നമുക്കിവിടെ കാണുന്നുണ്ട്. പിന്നെ അതിന് ശേഷം സ്പോർട്സ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് 100+ കമന്റ് വന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടൊക്കെ ചോദിച്ചിട്ടാണ് സ്നേഹന്ദ്രനെ കൂട്ടുകൂടുന്ന സപ്പോർട്ട് ഇല്ലാത്തവർ വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എന്തായാലും അവരും ഇതുപോലെ തന്നെ അവരുടെ ചാനലിൽ കയറണമെങ്കിൽ വ്യൂ ചാനൽ ഓൺ യൂട്യൂബ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ചാനലിലും ഡയറക്റ്റ് കയറാൻ കഴിയുന്നതാണ്. അപ്പം എന്തായാലും ഇതുപോലെ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള കമൻറ്റേഴ്സിനെയും എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളെയും നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ നമുക്കിവിടെ കാണാൻ കഴിയും. ലെറ്റ്സ് കുക്ക് ബൈ രാജി എന്ന് പറഞ്ഞിട്ട് 53 കമൻസ്, 32 ഹേർട്സ്. അപ്പോൾ അവർ ഇട്ട ഒരു ഏതെല്ലാം വീഡിയോസിന് ഏതെല്ലാം കമൻ്റ് ആണ് എന്നൊക്കെ ഉള്ള റീസെൻ്റ് ആയിട്ട് ചെയ്ത കമൻറ്റുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ വന്ന നല്ലൊരു അപ്ഡേറ്റ് ആണെന്നിപ്പോൾ നമുക്ക് പറയാമല്ലോ. തീർച്ചയായിട്ടും നല്ലൊരു അപ്ഡേറ്റ് ആണ്. നമ്മളെ ചാനലിൽ ഏറ്റവും കൂടുതലായിട്ട് കമൻ്റ് ഇടുന്നത് ഹെഡ്സ് ബട്ടൺ ആർക്കൊക്കെ ലഭിച്ചു, നമ്മൾ ഏറ്റവും കൂടുതൽ ആ രീതിയിലൊക്കെ നമുക്കിവിടെ ഫിൽട്ടർ ചെയ്ത് കാണാൻ കഴിയുന്നു. ഷജാസ് പി കെ, ദാരുൽ ഇഖ്ലാസ് അവരൊക്കെ 100+, ഷജാസ് ഒക്കെ 100+
കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സപ്പോർട്ട് ചോദിച്ചിട്ടുള്ള കമൻസുകളാണ്. ദാറുൽ ഇഖ്ലാസ് അവരും 100+ കമൻസ് ഉണ്ട്. അവരും AVS യൂട്യൂബ് ടിപ്സ് ഒരുപാട് ഒരുപാട് താങ്ക്സ്. അങ്ങനത്തെ ജെന്യുവൻ ആയിട്ടുള്ള കമൻസും ഉണ്ട്. അപ്പം എന്തായാലും ഈ രീതിയിൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി സ്പോട്ട്ലൈറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാനും കഴിയും. അപ്പം നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. കമൻസ് സെക്ഷനിൽ കമൻസ് എന്നുള്ള പേരേ മാറിയിട്ടുള്ളൂ. കമൻസ് സെക്ഷൻ അവിടെ തന്നെയുണ്ട്. അതിനോട് കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഈ ഫീച്ചേഴ്സൊക്കെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ അത് കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ പലരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, പകരം ഏകദേശം പകുതിയിലധികം പേര് ന്യൂ യൂട്യൂബേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള യൂട്യൂബ് ടിപ്സുകൾ, ഹെൽപ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.